എന്തുപറയണമെന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ വിഭാഗത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കടമ്മനിട്ടയുടെ ഒരു കവിത കൂടി ഓർമ്മ വരുന്നു. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. ഒരുപാട് കാലങ്ങൾ പുറകിലേക്ക് പോകുമ്പോൾ 1996-2001 കാലഘട്ടത്തിൽ കേരളത്തിൽ അധികാരത്തിലിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആയിരുന്നു. ആ ഗവൺമെന്റ് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന് ചെയ്തു. കാലങ്ങളായി അധികാരത്തിൽ വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ജനങ്ങളെ ചേർത്തുപിടിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയും ഒരു അത്തരമൊരു കഥ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ 96-2001 പോയത്. അന്ന് പട്ടികജാതി വികസന വകുപ്പ് കൈകാര്യം ചെയ്തത് അങ്ങ് തന്നെയാണ്. അന്ന് ആ മന്ത്രിസഭയിൽ, ഇ കെ നായർ സഹാവിന് മന്ത്രിസഭയിൽ, അന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നത് ഇന്നത്തെ ആദരണീയനായ, നാടിനാകെ വെളിച്ചമായി കേരളത്തിന്റെ വിശ്വാസവും ജനങ്ങളുടെ ആകെ പ്രതീക്ഷയുമായി മാറിയിട്ടുള്ള ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവാണ്. തീർച്ചയായും അന്ന് നിരവധിയായ സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ വിഭാഗം അനുഭവിച്ച കാലഘട്ടമുണ്ട്. ഇന്നത്തെ പോലെയല്ലല്ലോ അന്ന്. ആ കാലഘട്ടത്തിൽ ഒരു 4-ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കഥ ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അന്നത്തെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് 5-ാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. അച്ഛനോട് 4-ാം ക്ലാസ് പൂർത്തിയായപ്പോ മകൻ ചെന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് 5-ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകണം. അച്ഛനന്ന് പറഞ്ഞത്, മകനെ എനിക്കതിനുള്ള കഴിവ് ഇല്ല, നീ പഠിത്തം അവസാനിപ്പിക്കൂ. മകളെ തൊട്ട് അനിയത്തിയെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകാം എന്നുള്ള ഒരു കാര്യം അച്ഛൻ ഈ മകനോട് പറയുകയാണ്. ആ സമയത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സുപ്രധാനമായ ഒരു തീരുമാനം അന്നത്തെ കാലത്ത്, അന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നത് ഇന്നത്തെ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സി എസ് സുജാതയാണ്. അവരൊരു പദ്ധതി തയ്യാറാക്കുന്നു. ആ പദ്ധതിയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നിരവധിയായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഒരു തീരുമാനമെടുക്കുന്നു. പട്ടികജാതി വികസന വകുപ്പുമായി ആലോചിച്ചുകൊണ്ട് അന്ന് 10 വിദ്യാർത്ഥികളെ ദത്തെടുത്തു. ആ 10 വിദ്യാർത്ഥികളെ ദത്തെടുക്കുമ്പോൾ അതിലൊരു വിദ്യാർത്ഥിയായി ഈ പറഞ്ഞ മകനുമുണ്ടായിരുന്നു. നിരവധിയായ വർഷങ്ങൾ അതിനുശേഷം, ഏറ്റവും കാര്യക്ഷമമായ ഇടപെടലിൽ നിരവധിയായ വർഷങ്ങൾ കടന്നുപോയി. കാലം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഏതാണ്ട് 2021 ആ വിദ്യാർത്ഥിയെ ഇടതുപക്ഷ രാഷ്ട്രീയം മാവേലിക്കരയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു, മത്സരിപ്പിച്ചു, വിജയിച്ചു. ഇന്നീ സമയത്ത് അങ്ങയുടെ മുന്നിൽ നിന്ന്, ഈ സഭയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഏറ്റവും അധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ആ വിദ്യാർത്ഥി ഞാനായിരുന്നു എന്നുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എങ്ങനെയാണ് പട്ടികജാതി വിഭാഗങ്ങളെ ചേർത്തുപിടിക്കുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ നിൽക്കുന്ന ഞാൻ. ചാണകം ചുമക്കാനും സെമിത്തേരിയിൽ കുഴിവെട്ടാനും ഒക്കെ പോയ ഒരാൾ നിയമസഭാ അംഗമാവുന്നത് ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാവേലിക്കര MLA അരുൺകുമാർ സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുകയാണിപ്പോൾ. അരുണിന്റെ നിയമസഭാ പ്രസംഗം ഒരുപാട് പേർ ഏറ്റെടുത്ത് ചർച്ച ചെയ്യുകയാണ്. 4-ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ട സാഹചര്യത്തിൽ ഇടതുപക്ഷ ഭരണത്തിലുള്ള ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പട്ടികജാതി വിദ്യാർത്ഥികളെ ദത്തെടുത്ത് പഠിപ്പിക്കാൻ തീരുമാനിച്ച ഒരു പദ്ധതിയെപ്പറ്റിയാണ് അരുൺ നിയമസഭയിൽ സ്വന്തം അനുഭവത്തെ മുൻനിർത്തി വിശദീകരിച്ചത്. അന്നത്തെ ആ 4-ാം ക്ലാസ്സുകാരനെ ഇടതുപക്ഷം 2021 മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് MLA ആക്കി. അത് ഞാനായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നലകളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അരുണിന്റെ മനസ്സിൽ ഇരമ്പിയാർത്തത്. ബിഷപ്പ് മൂർ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു കോശി പുന്നക്കാട് എഴുതിയ ഒരു കുറിപ്പിൽ 2008-2010 കാലത്ത് മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ പഠിച്ചിരുന്ന അരുണിനെ പറ്റിയുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട്. സാർ ഇന്നലെ രാത്രി മുഴുവൻ ഈ അച്ചൻകോവിലാറ്റിൽ മീൻ പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു, പക്ഷേ ഒന്നും കിട്ടിയില്ല. സഹോദരിയെ നഴ്സിംഗ് പഠിപ്പിക്കാൻ വിദ്യാഭ്യാസ വായ്പയെടുത്ത് ചെക്ക് കേസിൽ അമ്മ ജയിലിൽ പോകും എന്ന് വന്ന ഘട്ടത്തിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജോലിക്ക് പോവേണ്ടി വന്നപ്പോഴും തിരിച്ചടികളിൽ പതറാതെ ജീവിതത്തോട് പൊരുതിയ
തൻ്റെ പ്രിയ ശിഷ്യനെപ്പറ്റി ഡോക്ടർ മാത്യു കോശി പുന്നക്കാട് അഭിമാനത്തോടെ പറയുന്നുണ്ട്. ചാണകം ചുമക്കൽ, സെമിത്തേരിയിൽ കുഴിയെടുക്കൽ, പുകയില്ലാത്ത അടുപ്പ് നിർമ്മാണ ജോലി, കക്കൂസ് ടാങ്ക് കെട്ടൽ, പ്ലംബിംഗ്, വയറിംഗ്, കോൺക്രീറ്റ് പണി, പെയിൻറ്റിങ്, ഇങ്ങനെ വിവിധങ്ങളായ ജോലികൾക്ക് ഈ കാലഘട്ടത്തിനിടയിൽ അരുണിന് പോവേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം നാട്ടിൽ മാത്രമല്ല കൂലിപ്പണി എടുക്കാൻ അന്യ ജില്ലകളിൽ ചടയമംഗലത്തും മൂവാറ്റുപുഴയിലുമെല്ലാം പോകേണ്ടി വന്ന തീവ്രമായ ജീവിതാനുഭവങ്ങളുള്ള ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ നിയമസഭയിൽ അംഗമാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ശരിക്കും അതാണ് അരുൺകുമാർ. ജീവിതം തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ പൊരുതി ജയിച്ചവൻ ജയിച്ചു എന്ന് പറയാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുന്നവൻ. ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി വീടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിരിച്ചുകൊണ്ട് അരുൺ മറുപടി പറയും, ഇല്ല സഹാവേ, ഇപ്പോഴും വാടക വീട്ടിലാണ്. ലൈഫിൽ ഒരു വീട് പാസ്സായിരുന്നു, നമ്മളിപ്പം MLA ആയതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ, അർഹതയില്ലാഞ്ഞിട്ടല്ല, എന്നാലും നമ്മളെക്കാൾ മോശം സ്ഥിതിയിലുള്ള ഒരാളുടെ അവസരം കളയണ്ടല്ലോ. ഇതാണ് അരുണിൻ്റെ മറുപടി. വീടിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ സമാനമായ മറുപടി തരൂർ MLA സുമോദും പറഞ്ഞത് ഓർക്കണം. ഇവരൊക്കെയാണ് ഇടതുപക്ഷം ഉയർത്തിക്കാട്ടുന്ന മാതൃകകൾ. MLA ഓഫീസിനോട് ചേർന്ന മുറിയിൽ തന്നെയാണ് അരുണും ഭാര്യയും കുഞ്ഞും ഇപ്പോൾ താമസിക്കുന്നത്. മാവേലിക്കര MLA ആയിരുന്ന R രാജേഷിൻ്റെ ഓഫീസ് തന്നെയാണ് അരുണിൻ്റെയും ഓഫീസ്. ആകെ വന്ന ഒരു മാറ്റം വീടില്ലാത്ത MLAക്കും കുടുംബത്തിനും താമസിക്കാനായി കെട്ടിട ഉടമ രണ്ട് റൂം കൂടി പണിതു കൊടുത്തു എന്നത് മാത്രം. കൊച്ചാലമ്മൂട്ടിലെ ആ പഴയ വീടിനെപ്പറ്റി ചോദിച്ചാൽ സഹാവിൻ്റെ മറുപടി ഇങ്ങനെയാവും, അവിടെ ആളുകൾക്ക് MLA കാണാൻ വരാനും പോകാനും ഒക്കെ പ്രയാസമുള്ള ഒരിടമാണ്. ആ വീടിപ്പോൾ പെങ്ങൾക്ക് കൊടുത്തു. അമ്മയാണേൽ ആ വീട് വിട്ട് മറ്റൊരിടത്തും സ്ഥിരമായി താമസിക്കാനും തയ്യാറല്ല. MLA ഓഫീസും വീടും എല്ലാം ഒരേ വാർഡിൽ ഒരേ പാർട്ടി ബ്രാഞ്ചിൻ്റെ പരിധിയിൽ തന്നെയുമാണ്. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 2002-ൽ അച്ഛൻ മരിച്ചു എന്ന് പറയുമ്പോൾ അരുണിന് ചികിത്സിക്കാൻ പണം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ കുറച്ചു കാലം കൂടി കൂടെ ഉണ്ടാവുമായിരുന്നു എന്ന ഉറച്ച വിശ്വാസവുമുണ്ട്. രണ്ട് മക്കളെ വളർത്താനും അച്ഛൻ്റെ ചികിത്സയ്ക്കും എല്ലാമായി ആകെ വരുമാനം അമ്മ അടുത്തുള്ള വീടുകളിൽ അടുക്കള ജോലി ചെയ്ത് ലഭിക്കുന്ന തുച്ഛമായ തുകയായിരുന്നു എന്ന് പറയുമ്പോഴും അന്നത്തെ ആ തുച്ഛ വേതനത്തിന് ഇന്നത്തെ MLA ശമ്പളത്തെക്കാൾ മൂല്യം കാണാൻ അരുണിന് കഴിയുന്നു. പ്രണയ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ച അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ അരുണിൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. അച്ഛൻ തൻ്റെ ചികിത്സയ്ക്കുള്ള പണത്തിനായി നാട്ടുകാർക്ക് മുന്നിൽ വരെ കൈനീട്ടിയ ആ അമ്മ ഇന്നും തൊഴിലുറപ്പ് ജോലിക്ക് പോകാറുണ്ട് എന്ന് പറയുമ്പോൾ MLAക്ക് തങ്ങളെ വളർത്താൻ പാടുപെട്ട ഒരമ്മയെപ്പറ്റി അഭിമാനം തന്നെയാണ്. 28,000 രൂപ സർക്കാരിൽ നിന്ന് അന്ന് സഹായം ലഭിച്ച വീടിൻ്റെ നിർമ്മാണത്തിനായി ആറ്റിൽ നിന്ന് മണൽ വാരിക്കൊണ്ട് വന്നതും കല്ല് ചുമന്നതും ഓരോ ഘട്ടത്തിലും ജോലി ചെയ്തതും എല്ലാം ഒരു പക്ഷേ ഇപ്പോൾ 33 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ സമപ്രായക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാവും. ദുരിതത്തിൻ്റെ തീക്കടൽ കടന്ന പോരാളിയുടെ കഥ തന്നെയാണ് അരുൺകുമാറിൻ്റേത്.